സംഭവം ഞാനില്ലെങ്കിൽ ഈ സീരിയല് നാളെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഇത് തന്നെ ആയിരിക്കും അപ്പുറത്തെ നായകനോടും പറയണ്ടാവുക അതെ പക്ഷെ ഒരിക്കലും സീരിയലിൽ അങ്ങനെ ഒരു ഫുൾ ലെങ്ത് സ്റ്റോറി പറഞ്ഞ് ഒരിക്കലും ഒരു സീരിയൽ തുടങ്ങാൻ പറ്റില്ല ഒരു കുറച്ച് ഒരു മെയിൻ ഒരു അമ്പതോ നൂറോ എപ്പിസോഡ് വരെയുള്ള കഥ അങ്ങനെ പറയും ഇതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഡിവൈറ്റ് ചെയ്തു പോകും കാരണം അത് ഡിപെൻഡ്സ് അത് മൂഡ് ഈ ട്രാക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ അത് കണ്ടിന്യൂ ചെയ്തു ഇനി അതല്ല ഈ ട്രാക്ക് ഒക്കെ അല്ല ഇനി വേറൊരു ട്രാക്ക് അവർക്ക് അതിനിടയിൽ ബിൽഡപ്പ് ചെയ്യണം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ആ ട്രാക്ക് ആയിരിക്കും അത് ക്ലിക്ക് ആയാൽ പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സൊന്നും ചിലപ്പോൾ അതിലുണ്ടാവില്ല വല്ലപ്പോഴും വന്ന് പോകുന്ന ക്യാരക്ടേഴ്സ് ആയി ഒരു സീരിയലിൽ കഴിഞ്ഞ് ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പം ആൾക്കാരൊക്കെ തൃശ്ശൂർ പാലക്കാട് എറണാകുളം പട്ടാമ്പി കണ്ണൂരുള്ളവരൊക്കെ പിന്നെ ട്രി വാന്തത്ത് നമുക്ക് കാണാം കവടിയാറെ സെറ്റിൽ ചെയ്തു പാറ്റൂര് സെറ്റിൽ ചെയ്തു രാജീവ് ഇന്നും മിക്കവാറും വിളിക്കുമ്പോൾ ചേച്ചി ഞാൻ ഇന്ന് തൃശ്ശൂർക്ക് പോവാം വർഷങ്ങളായി ട്രിവാന്തത്ത് ഇതുവരെ സെറ്റിൽ ചെയ്തിട്ടില്ല അതോ അവിടെ നിന്ന് വരാനുള്ള മടിയാണോ അതോ അല്ല ഞാനിപ്പോൾ ഒരു ഫോർട്ടീൻ ആയി ഞാൻ ഫൈവ് തൗസൻഡിൽ വന്നാണ് പക്ഷെ എൻ്റെ ലക്കി പ്ലേസ് തന്നെയാണ് ട്രിവാൻഡ്രം അത് ഞാൻ ഒരിക്കലും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്ന് തന്നെയാണ് ഇപ്പോഴും എനിക്ക് വർക്ക് കുറയുമ്പോഴും വർക്ക് വരുന്ന ട്രിവാൻഡ്രം തന്നെയാണ് പക്ഷേ നമുക്കെല്ലാവർക്കും ഇപ്പോൾ ട്രിവാൻഡ്രത്തിലുള്ള ഒരാളായാലും തൃശ്ശൂരിലുള്ള ഒരാളായാലും അയാൾക്ക് അയാൾ ജീവിക്ക ജനിച്ചൊരു സ്ഥലമുണ്ട് അത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞാലും ഞാൻ മിക്കവാറും ഷൂട്ട് കഴിഞ്ഞാൽ നൈറ്റ് ട്രെയിനിന് പോകുന്ന ഒരാളാണ് അത് പലവരും പറഞ്ഞത് നീയെന് ഇപ്പ ധൃതി പിടിച്ചിട്ട് പോണേന്ന് പക്ഷെ അവിടെ ചെന്ന് കിട്ടുന്നൊരു സുഖം ഇവിടെ വന്ന് ചെയ്യുമ്പോഴുള്ള സുഖം വേറെ കാരണം നമ്മുടെ പ്രൊഫഷനാണ് നമ്മുടെ ജോലിയാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ട് വേണം അവിടേക്ക് കൊണ്ടുപോകുന്നു അത് എനിക്ക് പറ്റുന്നില്ല ഞാൻ ട്രൈ ചെയ്തു ഒരു വൺ ഇയർ ഞാൻ ഇവിടെ ഒരു വീട് റെന്റിനെടുത്തിട്ട് തിരുവനന്തപുരത്ത് ഫാമിലി ആയിട്ട് നിന്നിരുന്നു

അഡിക്റ്റ് ആക്കില്ല കാരണം ആ ഒരു ഏജില് നമ്മൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് പഠിപ്പും ഇതിനൊക്കെ ബാധിക്കാൻ പോകും പക്ഷെ സ്വന്തം സീരിയലിൽ എപ്പോഴെങ്കിലും വീട്ടിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നൊക്കെ കാണുന്ന ഒരു അവസരമൊക്കെ ഉണ്ടാവും ഉണ്ട് എൻ്റെ ആർദ്രം എന്ന് പറഞ്ഞ സീരിയല് വൈകി ആറ് മണി ആറരക്കൊക്കെ ആയിരുന്നു അപ്പം അത് അവർക്ക് കാണാം കാരണം ഒരു മണിയൊക്കെ ആയിട്ട് പഠിക്കാൻ ഇരിക്കുള്ളൂ അപ്പം അതുകൊണ്ട് അത് കാണുമായിരുന്നു അപ്പം അവൾ കമന്റുകളൊക്കെ പറയും നല്ല ഹ്യൂമർ സെൻസ് ഉള്ള കക്ഷിയാണ് ഇടയ്ക്ക് ഞാൻ ചിരിക്കും അത് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ അല്ലെങ്കിൽ വൈഫ് വിളിച്ചു പറയും ഇങ്ങനെ കണ്ടപ്പോ പറഞ്ഞു എന്നൊക്കെ പറയും പിന്നെ സ്കൂളില് ആ പക്ഷെ കുട്ടികൾക്ക് അതങ്ങനെ പറഞ്ഞു ഇതാ കുട്ടികളും അങ്ങനെ ഇന്നതാണ് ആളെന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഇടയ്ക്ക് അവളെ പിക്ക് പോകുമ്പോ കുട്ടികൾ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യും ആദ്യമായിട്ട് സീരിയലിലോട്ട് വരാൻ വേണ്ടിട്ടുള്ള ഒരു പ്രത്യേകിച്ചും തൃശ്ശൂരാണെങ്കിലും നമ്മള്

ഈ ആക്ടിങ്ങായിട്ട് ചെയ്യാതെ അത്ര വലിയ സംഭവങ്ങളുള്ളൂ കുറച്ച് പോസും കാര്യങ്ങളും ചെറുതായിട്ടേ വേണ്ടു എന്നാലും നല്ല ക്യാമറയുടെ മുമ്പിലുള്ള നമുക്കൊരു ഫിയർ മാറിക്കണം പിന്നെ ആൽബങ്ങൾ ചെയ്തു തുടങ്ങി അപ്പോഴും നമുക്ക് ഞാൻ സീരിയൽസ് കിട്ടുമ്പോൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ എന്റെ എല്ലാവർക്കും ഉണ്ട് കിട്ടും ഞാനിപ്പോൾ ഞാൻ കുറെ കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടി അങ്ങനെയൊന്നുമില്ല പക്ഷേ അത് ഏതൊരു ഫീൽഡിലെത്താനും സത്യം ഞാൻ പറയുന്നു ഏത് ഫീൽഡിൽ നിൽക്കാനും അവിടെ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും അവിടെ എത്താനും ഒക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അല്ല ചിലപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് കുറെ കഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പോഴും കഷ്ടപ്പെട്ടിട്ട് വരാൻ പറ്റാത്തവരുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല എനിക്കും ഇതുപോലെ എൻ്റെ അങ്കിളും ഈ ഫീൽഡായിട്ട് ബന്ധമുണ്ടായിരുന്നു വലിയ കണക്ഷനിലും ബന്ധമുണ്ടായിരുന്നു പിന്നെ വിജയേഷൻ സാറ് വിജയേഷൻ സാറാണ് എന്നെ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങളുടെ ആയിരുന്നു വിജയേഷൻ സാറ് വിജയൻ സാറാണ് ആദ്യം കൊണ്ടുവരുന്നത് അതുപോലെ എൻ്റെ നാട്ടിലുമുണ്ട് ഒരു സന്തോഷ് സത്യന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ പുള്ളിയാണ് അവിടുത്തെ ആഡ് ഫിലിം ഞങ്ങളുടെ നാട്ടിലെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് തിയേറ്റർ ആഡ്സ് ഒക്കെ അവിടെ നാട്ടിൽ ഭയങ്കര ഉള്ള സമയമാണ് അപ്പോൾ അവിടെ ഫസ്റ്റ് അവിടെയും എനിക്കൊരു എൻട്രി കിട്ടി അതൊരു ഗന്ധർവനൊക്കെ ആയിട്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു

അപ്പം ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് വന്നപ്പം പേരൻസിൻ്റെ ഒരു റെസ്പോൺസ് പേരൻസ് എന്ന് പറഞ്ഞാൽ അച്ഛനും കളട്ടോളായിരുന്നു അച്ഛൻ അമ്മ ടീച്ചർ ഇവരുടെ രണ്ടുപേരുടെയും മക്കളായിട്ട് ജനിക്കുന്ന കുട്ടികളുടെ കാര്യം എംപ്ലോയിസിൻ്റെ മക്കളായിട്ട് ജനിക്കുന്ന കുട്ടികളുടെ കാര്യം ഭയങ്കര കഷ്ടമല്ല ചില ഒരു അതിന്നു ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടുപോകുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുപോയിട്ടുണ്ട് പക്ഷേ ഈ കലയോടൊക്കെ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇതിൽ നിന്ന് ഇവരുടെ നിന്നൊന്ന് സർവൈവ് ചെയ്ത് പോകാൻ നമുക്ക് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ അമ്മ നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ എന്നെ ഇടയ്ക്ക് കൊണ്ടുപോകും നീ എന്നെ പിക്ക് ചെയ്യാൻ വരണ പണ്ടിട്ട് അമ്മ വിളിക്കും ഞാൻ ചെല്ലുമ്പോൾ എല്ലാ ടീച്ചേഴ്സും റെഡി എന്നെ എന്നെങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് എന്നിട്ട് അമ്മ ഞാനിപ്പോൾ അമ്മ ഒരൊറ്റ പോകും ബാഗൊക്കെ എടുക്കാൻ വേണ്ടി പിന്നെ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ഇങ്ങനൊരു ഫീൽഡ് എന്തിനാണ് മോൻ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യത്തിന് ഒന്ന് രണ്ട് വർക്കൊക്കെ ചെയ്തല്ലോ മനസ്സ് ഇഷ്ടമായി തല കാണിച്ചു ടി വിയിൽ വന്നു എല്ലാവർക്കും ഇഷ്ടമായി ഇനി നമുക്ക് ജോലിക്കൊക്കെ പോയിക്കൂടും നമ്മൾ എനിക്ക് എന്താ ഒരു വിഷം എനിക്ക് ജോലിക്ക് പോവാൻ പക്ഷെ എനിക്ക് ഇതിഷ്ടായമായതുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പം അവർക്കും പേടിയെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ഇതിലേക്ക് വന്നോണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അത് അറിയാത്തത് കൊണ്ടാണ് അതിന്ന് ഇപ്പൊ അമ്മമാരാണ് രണ്ടു മാസം ലീവ് എടുത്ത് വരും റിയാലിറ്റി ഷോയും ഇങ്ങനത്തെ സീരിയൽസും ഇതൊക്കെ വന്നിട്ട് ഇപ്പൊ നേരെ തിരിച്ചു തിരിഞ്ഞു പോയി ഇപ്പൊ കുട്ടികൾക്ക് സ്വസ്ഥ കൊടുക്കുന്ന അമ്മമാരാണ് കൊണ്ട് നടക്കെ എന്ത് വേണമെങ്കിലും ശരിക്കും ഞാൻ ആലോചിക്കാറുണ്ട് ഒരു ജോലി പണ്ട് വീട്ടമ്മമാരാ ഇപ്പോൾ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ വലിയ ജോലിയാണ് കാര്യം മക്കളെ ഡാൻസ് പഠിപ്പിക്കണം പാട്ട് പഠിപ്പിക്കണം അത് കഴിഞ്ഞ് അല്ല ഇത് ഇതൊക്കെ ഒരു സംഭവം നമ്മളെപ്പോഴും ടേസ്റ്റ് ഉള്ള കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലാണ്ട് വെറുതെ അടിച്ച് ഞാനിപ്പോഴും എൻ്റെ മോള് എൻ്റെ മോള് ഇപ്പോൾ വൈഫ് അത്യാവശ്യം ഡാൻസ് ഒക്കെ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഡാൻസ് പഠിപ്പിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വെക്കേഷന് കഴിഞ്ഞ വെക്കേഷന് അമ്മയും മോളും കൂടി ഡാൻസ് അപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ പോയി ഡാൻസ് പഠിച്ചു ഫസ്റ്റ് ഡേ വന്നപ്പോൾ അപ്പോൾ വൈഫിനും പഠിക്കാന്നുള്ളൊരു ഇൻട്രസ്റ്റെങ്കിലും കൊണ്ടുപോയിരുന്നു അപ്പോൾ എനിക്ക് വയ്യ വച്ചാൽ എനിക്ക് ആരാമണ്ഡലത്തിലൊന്ന് നിൽക്കാൻ വയ്യാന്ന് അപ്പോൾ ഞാൻ ഓക്കെ നിനക്ക് ഇഷ്ടമല്ലേ പോകണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ എന്നോട് ഒരു സംഭവം എനിക്ക് കരാട്ടയ്ക്ക് പോകണം എന്നു പറഞ്ഞു ഞാൻ ഓക്കെ കരാട്ടയ്ക്ക് പോവാം ഞാൻ ആരാമണ്ഡലത്തിലേക്കാളും കഷ്ടമിട്ടതെന്ന് പറഞ്ഞു അതൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കരാട്ട ക്ലാസ്സിൽ പോകേണ്ടത് എന്താ ചെയ്യണേന്ന് പറഞ്ഞവിടെ അവിടെ ചെറിയ കുട്ടിയല്ല എന്നാലും പക്ഷേ ടീച്ചേഴ്സിന്റെ ഉപദേശം അത് കഴിഞ്ഞു അത് പിന്നെ അമ്മ വന്നിട്ട് ഒരു സെനോട് സംസാരിച്ചു ഞാൻ ഇതുവരെ ഞാൻ അങ്ങനെ ഞാൻ വലിയ ബ്രൈറ്റ് സ്റ്റുഡൻറ്റും ഒന്നല്ല ഞാനിപ്പോ പഠിച്ച് എനിക്ക് വലിയൊരു ജോലി കിട്ടുന്നു എനിക്ക് തന്നെ പ്രതീക്ഷയില്ല അത് വീട്ടുകാർക്ക് പ്രതീക്ഷ വരും കാരണം അങ്ങനത്തെ അങ്ങനെയാണ് എന്റെ ബോംബെക്ക് പറഞ്ഞേക്കുന്നത് ഇതിന് രക്ഷപ്പെടാൻ വേണ്ടി ബോംബെക്ക് അത് വലിയ അപകടമായി പോയി ഞാനത് അവിടെ തന്നെ ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് അത് എന്റെ ലൈഫ് ടോട്ടൽ ചേഞ്ച് ആയത് അങ്ങനെ തന്നെയാണ് കാരണം നമ്മള് നാട്ടിൻപുറത്ത് വളർന്ന ഒരു കുട്ടി എപ്പോഴും ഫാമിലി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അച്ഛനമ്മക്കും ജോലി ഉണ്ടെങ്കിൽ പിന്നെ അവന്റെ കാര്യം ഒന്നും പറയണ്ട നിന്ന് പൈസ കിട്ടപ്പോ എനിക്ക് അത്യാവശ്യം ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനോ അമ്മയൊന്നും പൈസ തരാം അമ്മ എന്തായാലും പൈസ തരാണ്ടിരിക്കില്ല അപ്പൊ നമ്മള് സേഫാണ് നമുക്ക് അപ്പൊ ജോലി ഒന്നുമില്ല പഠിക്കുക അങ്ങനെ കറങ്ങി നടക്കുക ജോലി എന്നൊക്കെ പറഞ്ഞത് ആ പിന്നെ നാട്ടും പുറത്തടുത്ത പിന്നെ ഒരു ഗൾഫിലേക്ക് പോകും അതാണ് അടുത്ത് പണ്ട് ടൈപ്പും ഷോർട്ടായിരുന്നു അത് ഞാൻ സാക്ഷരത പോലെ പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ അതൊക്കെ പറയും പിന്നെ ഒരു ജോലി ശരിയാക്കണം ആപ്പന്ന അവനെ കൊണ്ടുവരും അങ്ങനെയായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ ചാടി ഗൾഫിലും പോയി ഇതിനു വേണ്ടി അവിടേക്ക് പോകേ അവിടുന്ന് ചാടി ഇങ്ങോട്ട് തിരിച്ചു ഇപ്പഴും ഇപ്പോഴും ഞാനിപ്പോൾ പതിനാലാമത്തെ വർഷമായിട്ട് ഇപ്പോഴും ഒരു രണ്ട് മൂന്ന് ഞാനിപ്പോ ഒരു ഫിലിം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ കുറച്ചൊരു ബ്രേക്ക് കിട്ടും സീരിയലിൽ നിന്ന് കാരണം സീരിയല് നമ്മളെ കണ്ടിട്ട് ബോറടിക്കേണ്ട വെച്ചിട്ട് മാറി കുറച്ച് നേരം അപ്പോഴെന്നോട് അച്ഛൻ ചോദിച്ചത് വെറുതെ ഇത്ര കാലം ഇരിക്കേണ്ട ജോലിക്ക് പോകാങ്ങനെ ഇരിക്കേണ്ട എല്ലാ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചെന്തുകൊണ്ടാണ് സീരിയൽ തന്നെ ചെയ്യാമെന്ന് അല്ല നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതിൽ സിനിമ കിട്ടുക നന്നായിരുന്നു എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കൊറേ ഗ്യാപ്പ് ഇടുമ്പോ നമുക്ക് തന്നെ ഒരു ബോറിംഗ് എന്തായാലും ഉണ്ടാവും ഉണ്ടാവും പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് എന്റെ വൈഫൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് ഒരിക്കലും ഫ്രണ്ട്സായാലും ഫ്രണ്ട്സ് വൈഫ് അത് വേറെ കാര്യ ഞാൻ കല്യാണത്തിന് മുമ്പ് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ വൈഫിനോട് എന്റെ ഫീൽഡ് ഇതാണ് എനിക്ക് ചിലപ്പോൾ വർക്ക് ഉണ്ടായിരിക്കാം വർക്ക് ഇല്ലാണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ ഓക്കെ നമുക്ക് കല്യാണം കഴിക്കാം അപ്പം അന്ന് അത് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അതിനെ മാറ്റി പറയാൻ പറ്റില്ലല്ലോ അതായിരിക്കാം ചിലപ്പോ അങ്ങനെ പറഞ്ഞിട്ടുള്ള അപ്പൊ അതുകൊണ്ട് പാലിക്കാറില്ല പക്ഷെ അല്ല ഞാൻ അതുമ്പോൾ തന്നെ പിടിക്കുന്നത് അന്ന് ഞാൻ അത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദറിനെ കൊണ്ട് പറയിപ്പിച്ചു കാരണം വേറൊന്നുമല്ല അറേഞ്ച് മാരേജ് ആയിരുന്നു അറേഞ്ച് ആണ് പക്ഷെ എനിക്ക് അറിയുന്ന ഞങ്ങള് നല്ല പരിചയമുള്ള നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ അപ്പം അതുകൊണ്ടാണ് ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ഇപ്പം അറേഞ്ച്ഡ് ആയച്ചാൽ ഞാൻ തോന്നാൻ പറഞ്ഞു എങ്ങനെയും കല്യാണം കഴിഞ്ഞ് പോയാൽ മതി നല്ല രീതിയിലും ഉണ്ടാണ്ടിരുന്നേ അറിയുന്ന കുട്ടിയായതുകൊണ്ട് ഇത്ര എഡ്യൂക്കേറ്റഡ് ആണ് അവര് അപ്പോൾ അവർക്ക് ജോലി ഓൾറെഡി ഉണ്ട് അപ്പം നല്ലൊരു അലയൻസ് വന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടേ ചിട്ട് ഇഷ്ടം കൊണ്ടാണ് അത് നമുക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ അവർ പറഞ്ഞു വേണ്ട എനിക്ക് ഇതന്നെ മതി പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിൽ എല്ലാരും തീരുമാനിച്ചു നടന്ന സംഭവം അപ്പൊ അതുകൊണ്ട് അത് രക്ഷപ്പെട്ടു ആ സപ്പോർട്ട് ഇല്ലെങ്കിലും ഒന്നും നടക്കില്ല ഇപ്പോഴും ഞാൻ ഒരു മൂന്നു നാല് മാസം വർക്കില്ലെങ്കിലും ഏതൊരാൾക്കും ഏത് ജോലിയും ഇപ്പൊ ഒരു ജോലിക്കും ഗ്യാരണ്ടി ഇല്ല ഗ്യാരണ്ടിയില്ലായിടത്തും അതെ അതെ അപ്പൊ നമ്മൾ ഇത്രയും കാലം നിന്ന് ഇപ്പൊ നാളെ എന്താ നമുക്ക് നാളെ എന്തെന്നുള്ള ഒരു ചിന്തയല്ലേ പറ്റത്തില്ല ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഒറ്റ കാര്യമേ പറഞ്ഞോളൂ എങ്ങനെ വെയിറ്റ് ചെയ്യാം ഓക്കെ വെയിറ്റ് ചെയ്തോളൂ പക്ഷേ നമുക്കൊരു ഒരു വർക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ധൈര്യമായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം പിന്നെ ഞാൻ തോന്നി നമ്മൾക്കൊന്നും അത് തന്നെ ചെയ്യണം നമുക്ക് ഗ്യാപ്പ് അധികം ഇടണ്ട എന്നുള്ളൊരു ഇതിൽ ഇപ്പം വീണ്ടും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ പ്രേക്ഷകരിൽ നിന്നുള്ള റെസ്പോൺസ് ഉള്ളത് ഏജ്ഡായിട്ടുള്ള ആൾക്കാരില്ലോ അത് കുട്ടികളിലാണോ അത് ഏത് വിഭാഗത്തിൽ നിന്ന് കൂടുതൽ കിട്ടാറ് അല്ല ഏജഡ് ഏജഡ് തന്നെയാണ് കുട്ടികൾ കുട്ടികളെന്ന് വെച്ചാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൗതുകത്തോടെ നോക്കി പോവുള്ളൂ കുട്ടികൾ വന്ന് പറയുന്നത് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരോട് തന്നെയാണ് പിന്നെ ഈ ടീനേജ് ഗ്രൂപ്പുകൾ അധികം സീരിയൽ അഡിക്റ്റഡ് അല്ല പിന്നെയുണ്ട് കുറച്ച് കുട്ടികളുണ്ട് അത് വീട്ടിൽ അവരൊക്കെ ഇരുന്ന് കാണുമ്പോൾ കണ്ടുപോകുന്നു ഉണ്ട് കേട്ടോ കുറച്ച് പേരുണ്ട് എല്ലാത്തിലും ഉണ്ടാവും അതിപ്പോൾ ജെൻസ് ആയാലും കുറച്ച് പേര് വീട്ടിൽ സീരിയൽ കാണുന്നവരുണ്ട് അവർ കണ്ടുവന്ന് പറയുകയും ചെയ്യും പക്ഷേ ഏജഡ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്കൊരു അവരൊരു വാത്സല്യാണ് നമ്മളിവിടെ ഉണ്ടെന്ന് അപ്പൊ എവിടെ പോയാലും നമുക്ക് അങ്ങനത്തെ ഒരു പല സ്ഥലത്തും പ്രത്യേകിച്ച് നമ്മളെ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴാണ് നമുക്ക് അതിന്റെ കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നത് അത് ദൈവത്തിന്റെ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോ അവര് കണ്ടു കഴിഞ്ഞാല് അവര് വന്ന് നമ്മളെ കൈമലൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് നമ്മൾ നോക്കാം ഈ പരിചയം പക്ഷെ എനിക്കറിയാം മോനെ എന്ന് പറയുമ്പോ അപ്പോഴാണ് നമ്മൾ അത് സോറി സീരിയലിന്റെ ഇതായിരിക്കും അതല്ല എല്ലാവരും സീരിയലിനെ അടക്കം പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് ഒരു ഫ്രണ്ട്ലി മെസ്സേജ് ഇല്ല ഇത് ഈ അടക്കം പറയുന്നവരാണ് സീരിയൽ കാണുന്നവർ ഈ സീരിയൽ കാണാത്തവരാണെങ്കിൽ നമുക്ക് അവരൊക്കെ അറിയാം പക്ഷേ സീരിയൽ കണ്ടിട്ട് അടക്കം പറയുന്നവർ അവരെ ഫേസിൽ നോക്കിയാൽ അറിയാം പക്ഷെ അവരോട് നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തിട്ട് കാര്യമില്ല കാരണം അത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് അവര് ആ രീതിയിൽ അവരിപ്പോ സീരിയല അപ്പുറത്തെ വീട്ടിൽ നടക്കണ കാര്യമായാലും അവര് ഇതേ ആറ്റിറ്റ്യൂഡിലാണ് അവര് ചെയ്യാറുണ്ട് മാറാൻ അവരെന്നെ വിചാരിക്കണം അതിപ്പോ പക്ഷെ സീരിയലിൽ ഇത്രയും വർഷം ഏകദേശം പതിനാല് സീരിയലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു എന്തായിരിക്കും രാജീവ് ആവുന്ന കാര്യങ്ങൾ സീരിയൽ ത്രൂ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റ് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തണം എനിക്ക് തോന്നുന്നു ഏത് സാധാ ജനങ്ങളിൽ